നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാബ വാങ്ക എന്ന പേര് ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഇവർ കാലങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ചെല്ലുംതോറും ഇവർ പ്രവചിച്ച എത്ര കാര്യങ്ങൾ ശരിയായി എന്ന മാധ്യമങ്ങൾ പരിശോധിക്കാറുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധവും വരെ കാലങ്ങൾക്ക് മുൻപ് പ്രവചിച്ചിട്ടുണ്ട്. ബാബ വാങ്ക അഥവാ വാങ്കേലിയ പഠേവ ഗുഷ്തേവരോവ ഒരു അന്ധയായ ബാർഗേറിയൻ വൃദ്ധ സന്യാസിയായിരുന്നു. 12 വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് വാങ്കയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് വാങ്കയ്ക്ക് പ്രവചനശേഷി നൽകിയത് അല്ലെങ്കിൽ ലഭിച്ചത്. ബാൾക്കൻസിന്റെ നോസ്ട്രാഡമസ് എന്നാണ് ബാബ വാങ്ക അറിയപ്പെടുന്നത്. അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ മരണശേഷവും ലോകം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. 1911 ജനിച്ച ബാബ വാങ്ക 1996 മരിച്ചത്. ഇപ്പോഴിതാ ലോകത്തെ ആശങ്കപ്പെടുത്തിയ പ്രവചനത്തിലാണ് ചർച്ച. 2025 കുറിച്ചും അവർ പ്രവചനം നടത്തി. അടുത്ത വർഷം യൂറോപ്പിൽ മാരകമായ ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിട്ടുള്ളത്. 16 ഫ്രഞ്ച് ജ്യോതിഷിയുടെ ഭിഷഗ്വരനുമായ നോസ്ട്രഡാം യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായ യുദ്ധങ്ങളിലേക്ക് ഉൾപ്പെടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേസമയം 2025 യൂറോപ്യൻ യുദ്ധം ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. ഇതുകൂടാതെയുമുണ്ട് ഇവരുടെ പ്രവചനങ്ങൾ. 2076 ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരുമെന്നാണ് വാങ്കയുടെ ഭാവി പ്രവചനത്തിലൊന്ന്. മാത്രമല്ല 2043 യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാവുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാശ്ചാത്യ ലോകത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ യുക്രൈനിലെ റഷ്യ അധിനിവേശവും ന്യൂയോർക്ക് നഗരത്തിലെ 9/11 ആക്രമണവും ബാബ വാങ്ക മുൻപ് കൃത്യമായി തന്നെ പ്രവചിച്ചിട്ടുണ്ട്. റഷ്യ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ലോകത്തിന്റെ നാഥനാകുമെന്നും 1979 ഒരു അഭിമുഖത്തിൽ അവർ അവകാശപ്പെട്ടിരുന്നു. കോവിഡ് വൈറസ് വ്യാപനം, 1986 ചെർണോബിൽ ദുരന്തം, 1997 ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയും ബാബ വാങ്ക പ്രവചിച്ചതായി അവകാശപ്പെടുന്നു. എന്നാൽ ഇവരുടെ ചില പ്രവചനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്.